ലാത്തികൊണ്ട് തലയ്ക്ക് മാത്രം അടിക്കുന്ന റിപ്പർമാർ കയറിക്കൂടിയ റിപ്പർ പോലീസ് സ്റ്റേഷനായി മലപ്പുറം പോലീസ് സ്റ്റേഷൻ മാറിയെന്ന് എ പി അനിൽകുമാർ എം എൽ എ. കഴിഞ്ഞ ദിവസം മലപ്പുറം കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെ മൃഗീയമായി തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മലപ്പുറം നിയോജകമണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംയുക്തമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പും നടത്തിയിട്ടുള്ളവരാണ്. കേരളത്തിൽ ഭരണപക്ഷത്തും ഇരുന്നിട്ടുള്ളവരാണ്. സമരങ്ങളെ എല്ലാ രീതിയിലും കണ്ടിട്ടുള്ളതാണ്. സമരങ്ങളെ നേരിടുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഏത് ഗവൺമെന്റ് വന്നാലും സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് ഒരുപാട് ലാത്തി ചാർജുകൾ ഉണ്ടായിട്ടും അതൊക്കെ ഒരു പ്രതിപക്ഷ സമരത്തിന്റെ ഭാഗമായും ഗവൺമെന്റിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കാരണം പോലീസ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ പോലീസ് സി പി എം എമ്മിന് വേണ്ടിയുള്ള പണിയാണ് എടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി പറഞ്ഞു കൊറോണ വൈറസിന് ജനിതക മാറ്റം വന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മനസ്സിലാക്കണം, കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗത്തിനാണ് ജനിതക മാറ്റം വന്നിട്ടുള്ളത്. അത് ഗവൺമെന്റിന്റെ പോലീസായി തുടങ്ങി 4 വർഷം കഴിയുമ്പോഴേക്ക് സി പി എമ്മിന്റെ പോലീസായി മാറുകയാണ്. അത് അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം കെ മുഹസിൻ, ഡി സി സി വൈസ് പ്രസിഡന്റ് വീഷണ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ നൌഫൽ ബാബു, ഡി സി സി ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഭാഷിണി പാണായി, കെ എം ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. First Touch of Love, Theme Bottle Jewelry, Thirur, Kottakkal, Puthanathani.